ക്രിസ്മസ് പപ്പയ്ക്ക് കത്തെഴുതാനായ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടുകാർ എന്തൊക്കെയായിരിക്കും ചോദിക്കുക പപ്പാനി റിയൽ ആണോ എവിടെയാണ് താമസിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് ലോകം മുഴുവൻ എങ്ങനെ സമ്മാനം എത്തിക്കുന്നു അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ കാണുമല്ലേ നമ്മുടെ അറിവ് വെച്ചാൽ നോർത്ത് പോളിൽ എൽഫുകളോടൊപ്പം താമസിക്കുന്ന കൊമ്പം മീശയും നരച്ച താടിയുമുള്ള കുടവയറുള്ള ഒരു സ്വീറ്റ് അപ്പൂപ്പനാണ് നമ്മുടെ പപ്പാനി ദീപ്പ് പപ്പാനിക്ക് വന്നിരിക്കുന്ന കത്തുകൾക്കൊക്കെ മറുപടി കൊടുത്തോണ്ടിരിക്കയാണ് ആർദർ എന്ന ഈ ചെറുപ്പക്കാരൻ ഇവൻ ഇപ്പോഴുള്ള പപ്പാനിയുടെ ഇളയ മകനാണ് കേട്ടോ ഇവനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം എന്തായാലും ക്രിസ്മസ് പപ്പയെയും കുഞ്ഞുങ്ങളെയും ഇവന് വലിയ ഇഷ്ടമാണ് ഇപ്പോ ഇത് വീണ്ടും ഒരു ക്രിസ്മസ് സീസൺ ആയിരിക്കാണ് നമ്മൾ എങ്ങനെയാണ് കരുതുന്നത് റെയിൻഡിയേഴ്സ് വലിക്കുന്ന സ്ലീയിൽ വന്ന കുട്ടൻ നിറയെ സമ്മാനങ്ങളെടുത്ത് ചിമ്മിനിക്കൂടിനുള്ളിലൂടെ ഓരോ വീട്ടിലും സമ്മാനം വെച്ച് പോകുന്ന ക്രിസ്മസ് പപ്പയെ പറ്റിയല്ലേ പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല ആകെ മൊത്തം മാറി അതും ടെക്നോളജി പരമായിട്ട് തന്നെ മാറ്റം സംഭവിച്ചു ക്ലോസ് ഫാമിലിയിലെ തല മുതിർന്നയാളായിരിക്കണം സാന്റ ക്ലോസ് ആയിരിക്കേണ്ടത് ഇപ്പോഴുള്ളത് സാന്റ പന്ത്രണ്ടാമനായ മാൽക്കമാണ് ഈ പുള്ളിക്കാരന് രണ്ടു മക്കളുണ്ട് സ്റ്റീവും ആർദറും മൂത്തവനായ സ്റ്റീവാണ് ഇപ്പൊ ഗിഫ്റ്റ് ഡെലിവറിയുടെ കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അവൻ വലിയൊരു സ്പേ ഷിപ്പ് കണ്ടുപിടിച്ചു ഈ സ്പേ ഷിപ്പുമായി ഇവർ ഓരോ സിറ്റിക്ക് മുകളിൽ പോയി നിൽക്കും അങ്ങനെ സാന്റ ക്ലോസും ലക്ഷക്കണക്കിന് എൽഫുകളും പുറത്തിറങ്ങും ഇവരെല്ലാവരും കൂടി ചടപടേ ചടപടേ ആ സിറ്റിയിലെ ഗിഫ്റ്റ് ഡെലിവറി പൂർത്തിയാക്കും പറഞ്ഞു വന്നാല് നമ്മുടെ വീട്ടിലെ ഗിഫ്റ്റ് വെക്കുന്നത് സാന്റ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല എൽഫുകളുമായിരിക്കാം അങ്ങനെ 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 പെട്ടെന്ന് ഈ ഗിഫ്റ്റ് ഡെലിവറി ഒക്കെ ഒരു മിഷൻ കണക്കെടുത്ത് പട്ടാളച്ചിട്ടിയോടുകൂടി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഇതിൻ്റെ പിറകിൽ അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പപ്പയായ മാൽക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മിഷൻ ഇവൻ ക്രിസ്മസ് സാന്റ ആയിട്ട് ചെയ്യും എന്നുള്ളതാണ് കാരണം ഓരോ സാന്റകളും എഴുപത് മിഷൻ കംപ്ലീറ്റ് ചെയ്താൽ അവരുടെ അധികാരം മൂത്ത മകന് വച്ച് മാറണം അല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾക്ക് വച്ചുമാറണം അപ്പോ ഒരു ഉദ്ദേശവും നമ്മുടെ സ്റ്റീവിൻ്റെ മനസ്സിലുണ്ട് എന്നാൽ ഇളയവനായിട്ടുള്ള ആർദർ ആവട്ടെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് ക്രിസ്മസ് ആയി തന്നെ കാണുന്ന ഒരാളാണ് അങ്ങനെ ഈ മിഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടി നമ്മുടെ ക്രിസ്മസ് പപ്പയും എൽഫുകളും കയറിയ വീട്ടിലുള്ള ആ പയ്യൻ എണീറ്റു എന്തോ ശബ്ദം കേട്ട് ആ പയ്യൻ പപ്പയെ കാണും എന്നുള്ള ഒരു അവസ്ഥ വരെ എത്തുന്നുണ്ട് എന്തോ ചെയ്യുമെന്നറിയാതെ എല്ലാവരും അങ്കലാപ്പിലായിരിക്കാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ട് നമ്മുടെ ഇപ്പോഴുള്ള സാന്റയായ മാൽക്കത്തിന്റെ അച്ഛനാണെങ്കിൽ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുകയാണ് ഹോ എന്തൊക്കെയായിരുന്നു ഇവിടെ ഇതുവരെയുള്ള കാര്യങ്ങൾ ഗിഫ്റ്റ് ഡെലിവറി ഞങ്ങളും കുറെ ചെയ്തതാണ് പക്ഷെ ഇത്രയ്ക്ക് വലിയ കാട്ടുകൂട്ടലൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ ഈ സ്ലീയില് പോയിട്ട് തന്നെ ചെയ്തിരുന്നേ എന്ന് നമ്മുടെ ഗ്രാൻഡ് സാൻഡയിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അന്നേരത്താണ് ആർദർ അങ്ങോട്ട് വന്ന് മുത്തശ്ശ എന്തോ ചെയ്യുവ എന്ന് ചോദിക്കുന്നത് അപ്പോഴേക്കാണ് നമ്മുടെ എൽഫുകൾ എന്തോ മാർഗം കണ്ടുപിടിച്ച് നമ്മുടെ ക്രിസ്മസ് പപ്പയെ തലനാരിഴയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എൻ്റെ പൊന്നോ പറയാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ വല്ലാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ഈ തിക്കിനും തിരക്കിനും ഇടയിൽ വെട്ട് ഇവർ അടുത്ത സിറ്റിയിൽ ഗിഫ്റ്റ് ഡെലിവറി ചെയ്യാനുള്ളതിൽ നിന്ന് ഒരു ഗിഫ്റ്റ് താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വലിയൊരു യുദ്ധം ജയിച്ച കണക്കുള്ള പ്രതീതിയാണ് സ്പേസ് ഷിപ്പിനകത്ത് വന്നിറങ്ങിയിട്ടുള്ള എൽഫുകൾക്ക് അവരുടെ കുടുംബക്കാർ കൊടുക്കുന്നത് അങ്ങനെ മാൽക്കം എന്ന ക്രിസ്മസ് പപ്പ യുടെ എഴുപതാമത്തെ മിഷനും കംപ്ലീറ്റ് ആയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ന് പുള്ളിക്കാരൻ അധികാരം വെച്ച് കൈമാറേണ്ടതാണ് അതും സ്റ്റീവിന് എന്നാൽ പുള്ളി പറഞ്ഞു എനിക്ക് ഇതുവരെയും ഈ ഗിഫ്റ്റ് ഡെലിവറി ചെയ്യുന്നത് മടുത്തിട്ടില്ല അടുത്ത വർഷവും ഞാനിത് ചെയ്യുമെന്ന് അത്രയും നേരം കൊതിച്ചിരുന്നിരുന്ന സ്റ്റീവ് ഇപ്പോൾ ആരായി അവന് നല്ലോണം ദേഷ്യം പിടിക്കുകയാണ് പക്ഷെ ആർദറിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെ ഇത്തവണത്തെ മെഷീനൊക്കെ കഴിഞ്ഞ് ഒരു ഫാമിലി ടൈം പോലെ നമ്മുടെ ആർദർ ഉണ്ട് സ്റ്റീവ് ഉണ്ട് ക്രിസ്മസ് പപ്പയുണ്ട് ഗ്രാൻഡ് ഉണ്ട് മിസ്സിസ് ക്ലോസ് ഉണ്ട് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാൻഡ് സാന്റ എപ്പോഴും സ്റ്റീവിനെ കുറ്റം പറയും കാരണം അവൻ ക്രിസ്മസിൻ്റെ മുഖം തന്നെ മാറ്റി അവൻ ഫുൾ ടെക്നോളജി കൊണ്ടുവന്ന ഒരു പട്ടാള ചിട്ട കണക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഈ സമയത്ത് സ്പേസ് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന ബ്രയോണി എന്ന് പറയുന്ന ഒരു എൽഫിന് നേരത്തെ അവിടെ വീണു പോയ ആ ഗിഫ്റ്റ് കിട്ടുകയാണ് അതായത് ഒരു ഗിഫ്റ്റ് ഒരു കുട്ടിക്ക് കിട്ടിയിട്ടില്ല ലോകം മുഴുവനുള്ള കുട്ടികൾക്ക് ഗിഫ്റ്റ് കിട്ടും എന്നാണല്ലോ സാന്റ പറയുന്നത് പക്ഷേ ആ ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല ഇത് നമ്മുടെ സ്റ്റീവിനെ ബ്രയോണി അറിയിക്കുകയാണ് അവൻ ഇവിടെ ഗെയിം ഒക്കെ കളിച്ചോണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് ഈ ഒരു വാർത്ത അറിയുന്നത് ഷോ ഇത് വലിയ ഗുരുതരമായ പ്രശ്നാവുമല്ലോ എന്നും പറഞ്ഞ് സ്റ്റീവ് പോകുമ്പോൾ ആർദർ പിറകു വന്നു എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഇക്കാര്യം കേട്ടപ്പോൾ ആർദറിനെ നല്ലോണം വിഷമായി ആ കുട്ടി രാവിലെ എണീറ്റ് ഗിഫ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഗിഫ്റ്റ് അവിടെയില്ല ആ കുട്ടിയുടെ ഉള്ളിലുള്ള ക്രിസ്മസ് പപ്പയോടുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്നൊക്കെ പറയുമ്പോൾ സ്റ്റീവ് സ്റ്റീവാണെങ്കിൽ നമ്മൾ കോടിക്കണക്കിന് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്തു അതിൽ ഒരാളെ വിട്ടുപോകുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന് പറയുന്നു പക്ഷെ ആർദറിനെ സംബന്ധിച്ച് അതൊരു വലിയ തെറ്റ് തന്നെയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കുട്ടി അതൊരു കുട്ടി തന്നെയല്ലേ എന്തായാലും പപ്പാനിയോട് സ്നേഹം ഉള്ളത് കൊണ്ടായിരിക്കില്ലേ അവള് നമുക്ക് കത്തുകളും അയച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ നമ്മുടെ ക്രിസ്മസ് പപ്പയും സ്റ്റീവും ഇത് കണക്കിലെടുക്കുന്നില്ല ആർദർ വേഗം അവൻ്റെ ഇരിക്കുന്ന മുറിയിൽ പോയി ഇത് ആരാണെന്ന് നോക്കുമ്പോൾ ട്രിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗ്വെൻ എന്ന് പറയുന്ന കുട്ടിക്കാണ് ഗിഫ്റ്റ് എത്താത്തതായിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് പപ്പയ്ക്കും കൊണ്ടു കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ സ്റ്റീവ് അതിനെ സമ്മതിക്കില്ല പുള്ളിക്കാരൻ പേരിനൊരു ക്രിസ്മസ് പപ്പ മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്റ്റീവാണല്ലോ അതുകൊണ്ട് എന്തേലും വരട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ ക്ലോസ് ഇപ്പോൾ കിടന്നുറങ്ങാണ് പക്ഷേ അങ്ങനെ വിശ്രമിക്കാൻ തോന്നുന്നില്ല എങ്ങനെയെങ്കിലും ആ കൊച്ചിന് ഗിഫ്റ്റ് എത്തിക്കണം ആ ചിന്തയാണ് ആർദറിന് അന്നേരത്താണ് നമ്മുടെ ഗ്രാൻഡ് സാൻ്റെ അങ്ങോട്ട് വന്നിട്ട് എന്താ മോനെ സഹായം വേണോ എന്ന് ചോദിക്കുന്നത് ക്രിസ്മസ് ഗിഫ്റ്റ് എത്തിക്കാനായിട്ട് ഒരു ഉണ്ട് അതിന് അവൻ്റെ ആ സ്പേസ് ഷിപ്പ് വേണമെന്നൊന്നുമില്ല ദ ഇവി എന്ന് പറയുന്ന എൻ്റെ സ്ലീ ആണിത് ഇവളെ ഓടിക്കാനായിട്ട് റെയിൻഡിയേഴ്സിനെ ഇപ്പോഴും ഞാൻ തീറ്റി പോറ്റുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒരു സമയത്ത് ടെക്നോളജി ചതിച്ചു കഴിഞ്ഞ പഴയ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അപ്പൊ മുത്തശ്ശ മുത്തശ്ശൻ ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കത്തില്ലേ എന്ന് ആർദർ ചോദിക്കുമ്പോൾ എടാ ചെറുക്ക എൻറെ വയസ്സ് എത്രയായെന്ന നൂറ്റി മുപ്പത്തി ആറ് വയസ്സായി എനിക്ക് തനിയെ പറ്റത്തില്ല നീയും എൻറെ കൂടെ വരണം ഏ ഈ റെയിൻഡിയേഴ്സ് വലിക്കുന്ന സ്ലീയില് ഞാൻ വരണമെന്നോ എനിക്ക് പറ്റത്തില്ല എന്നായി അവൻ നിനക്ക് ഈ ഗിഫ്റ്റ് ആ കൊച്ചിനു കൊണ്ടുപോയി കൊടുക്കണം എങ്കിൽ നീ വന്നിരിക്കണം എന്ന് നമ്മുടെ മുത്തശ്ശ സാൻഡ പറയുമ്പോൾ അവൻ അവസാനം ഓക്കെ പറയാണ് അങ്ങനെ മുത്തശ്ശ മുത്തശ്ശാൻഡയുടെ വയസ്സായ റെയിൻഡിയറും ആർദറും മുത്തശ്ശനും കൂടി സ്ലീല കയറി ഈ നമ്മുടെ വലിക്കാനായിട്ട് ഒരു പ്രത്യേക മാന്ത്രിക പൊടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ആദ്യം കുറച്ച് പ്രശ്നമായിരുന്നെങ്കിലും പിന്നീട് കോർഡിനേഷനിൽ വന്നപ്പോൾ ആർദറും ഒരു യാത്ര എൻജോയ് ചെയ്യുന്നുണ്ട് മുത്തശ്ശി സാൻഡ പറഞ്ഞു നിന്റെ മുത്തശ്ശൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവനെ കൂട്ടിക്കൊണ്ട് ഞാനിത് ഇതുപോലെ പോകുമായിരുന്നു അതായത് സോറി ഇവന്റെ അച്ഛൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കേട്ടോ പണ്ടൊക്കെ സാൻഡാസ് അവരുടെ മക്കളെ ഇതുപോലെ ഈ സ്ക്ലീലിരുത്തി കൊണ്ടുപോകും എന്നാണ് മുത്തശ്ശൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആർദർ ഈ ഒരു സ്ലീയിലുള്ള യാത്ര ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് ഈ ലോകമൊക്കെ എത്ര കണ്ടതായെന്ന് പക്ഷേ മുത്തശ്ശൻ ഒരുപാട് നാൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ല പരിചയക്കിട കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല ഒരുപാട് ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സിറ്റിക്കകത്ത് നമ്മുടെ സ്ലീയുമായിട്ട് ഇവർ പോവാണ് അതിനിടയ്ക്ക് ഇതിനകത്ത് ഒളിഞ്ഞിരുന്നിരുന്ന ബ്രയോണി എന്ന് പറയുന്ന ആ ഒരു സ്റ്റീ ഒരു എൽഫിനെയും ഇവർ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ബ്രയോണിയിൽ നിന്ന് സ്റ്റീവൻ ഇക്കാര്യങ്ങൾ മനസ്സിലായി ബ്രയോണിയുടെ കയ്യിൽ ഒരു ഐപാഡ് പോലെ ഒരു സംഗതി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് സ്റ്റീവന് മനസ്സിലായി ഇവരിങ്ങനെ പുറത്തോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആ സിറ്റിക്ക് അകത്ത് പെട്ടപ്പോൾ ഒരു റെയിൻഡിയറിനെ നഷ്ടമായി അതിന് പകരമായിട്ട് റെയിൻഡിയറിൻ്റെ ഒരു പ്രതിമ കണ്ടപ്പോൾ അതെടുക്കാൻ നോക്കുകയാണ് ആർദറും മുത്തശ്ശനും കൂടിയിട്ട് ആ സമയം ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിലെ ആൾ ശബ്ദം കേട്ട് എണീറ്റ് വരുമ്പോൾ നമ്മുടെ ആർദർ ആവട്ടെ ഏലിയനെ പോലെ ആക്ട് ചെയ്യാണ് എന്നിട്ട് ഈ ഒരു പാവ കണക്കിരിക്കുന്ന റേഞ്ചിയറിനെയും കൊണ്ട് ഇവര് സ്ലീമായി ഇവിടെ നിന്ന് ഒറ്റപ്പോ കയറുന്നു അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ നീ പറയുന്നത് ഇംഗ്ലണ്ടിലെ ട്രിലാൻഡ് എന്ന് പറയുന്ന സ്ഥലമല്ലേ ഇതേ സ്ഥലം എത്തിയെന്നും പറഞ്ഞ് ഒരിടത്ത് കൊണ്ടുപോയിട്ട് ഇറക്കി ഇംഗ്ലണ്ട് എന്തെങ്ങനെ തരിച്ചുപോലെ കിടക്കുന്നെന്ന് ആർദർ ചോദിച്ചു തീർന്നില്ല മുൻപ് സിംഹവും പുലിയും ഒക്കെ വന്നിരിക്കുന്നു പിന്നീട് ബ്രയോണിയാണ് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഇത് ഇംഗ്ലണ്ടൊന്നുമല്ല അല്ല ഇതേ ആഫ്രിക്കയിലാ എന്നൊക്കെ പറയുന്നത് അങ്ങനെ സ്റ്റീവ് ഇപ്പോൾ വീണ്ടും സ്പെയ്ഷിപ്പിനകത്തേക്ക് വന്ന് ആർദറും നമ്മുടെ മുത്തശ്ശിനും കൂടി ഇവിടെ നിന്ന് എങ്ങനെ വെളിയിലോട്ട് കടന്നു എന്നുള്ളത് നോക്കുകയാണ് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ അവരിവിടെ നിന്ന് പോയെ സ്ലീയിൽ പോയാൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ എന്തോ ചെയ്യും എന്ന് ഓർത്തിരിക്കുകയാണ് മുത്തശ്ശിനെ ഹെൽപ്പ് ചെയ്തിരുന്ന പണ്ടത്തെ ഹെഡ് എൽഫ് അവർക്ക് നമുക്ക് ടെലിഗ്രാം അയക്കാം എന്ന് പറയുന്നത് ഈ സമയത്ത് ഈ സിംഹത്തിനെയും പുലിയേയും ഒക്കെ തന്നെ പാട്ടുപാടി ഉറക്കുന്ന തിരക്കിലായിരുന്നു നമ്മുടെ ആർദർ അവർ എങ്ങനെയൊക്കെയോ ഉറങ്ങി എന്ന് വന്നപ്പോഴേക്ക് ഈ ടെലിഗ്രാം വന്നു ആ ശബ്ദം കേട്ട് പുലിയും സിംഹവും വീണ്ടും എണീറ്റ് വരാണ് അപ്പോഴേക്ക് ഇവർ സ്ത്രീയും വലിച്ചോണ്ട് ഓടാ ഓട്ടം സിംഹവും പുലിയും ഇതിലെ ചാടി കയറുമ്പോൾ ബ്രയോണി ആരാന്ന ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്ന ഒരു അൽഫായിരുന്നു അവൻ എന്തോ ചെയ്തു ഇവരെയൊക്കെ പാക്ക് ചെയ്ത് താഴെ അയച്ചു അതിനിടയ്ക്ക് നമ്മുടെ റേഞ്ചേഴ്സ് രണ്ടെണ്ണം താഴെ കയറി പൊട്ടി വീണുപോയി ആർദരാവട്ടെ അവർക്ക് പറക്കാനുള്ള മാജിക് പൊടി ഇട്ട് കൊടുക്കുമ്പോ കൂടെ ആ ഒരു ഇന്റർനാഷണൽ സൂലുണ്ടായിരുന്ന സകല ആനിമൽസും പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അവർക്ക് ടെലിഗ്രാം അയച്ചതിൽ പിന്നെ ഈ ഒരു മെഷീൻ തന്നെ കേടുവന്നു എന്തിനേരെ നമ്മുടെ സ്പേസ് ഷിപ്പിലെ കറണ്ട് വരെ പോയി ഇനിയിപ്പോൾ എന്തോ ചെയ്യും എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ സ്റ്റീവ് കേട്ടോ ഇന്നേരത്ത് ആർദറിന് മുത്തശ്ശിൻ്റെ മനസ്സിലാവാണ് മനസ്സിലാവുകയാണ് ഇങ്ങോട്ട് വന്നത് ഗണ്യ സമ്മാനം കൊടുക്കാനായിട്ടൊന്നുമല്ല ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കും എന്ന് സ്റ്റീവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ആർദറിനെ ഈ ഇംഗ്ലണ്ടിലുള്ള ട്രിലാൻഡ് എന്ന സ്ഥലത്ത് മുത്തശ്ശൻ എത്തിച്ചു മുത്തശ്ശൻ പോകുന്നൊന്നുമില്ല ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആർദറും നമ്മുടെ ബ്രയോണിയും കൂടിയാണ് പോകുന്നത് അവരാ വീടിനകത്തേക്ക് കയറി ഈ വീട്ടിലാണെങ്കിൽ ഒരു അലാറം ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ശ്രദ്ധിക്കാതെ ഇവർ അകത്തോട്ട് പോയി ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മുടെ ആർദർ പോകുന്നത് അവിടെയുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചമൊക്കെയുള്ള ക്രിസ്മസ് ട്രീ കണ്ട് കുറച്ചുനേരം നോക്കി നിന്ന് അവൻ ഗിഫ്റ്റ് വെക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇവര് ആള് മാറിയാണ് ഇപ്പോൾ ആ വീട്ടിൽ പോയിട്ട് ഗിഫ്റ്റ് വെച്ചത് എന്നുള്ള കാര്യം അപ്പൊ ഇത്രയും നേരം ഏലിയനെ പറ്റി സംസാരിച്ചിരുന്നല്ലോ ഇപ്പൊ ലോകം മുഴുവൻ ഒരു വാർത്ത കണക്ക് നമ്മുടെ ഭൂമിയിലെ ഏലിയൻസ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് സ്ലേയിൽ പോകുന്ന നമ്മുടെ ആർദറും ഗ്രാൻഡ് സാൻ്റെയും അതും ഒരു കാര്യം പിന്നെ പോരാത്തതിന് ഒരാള് ഏലിയനെ പോലെ നമ്മുടെ ആർദറിനെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ ശരിക്കും പെട്ട അവസ്ഥയില് എത്തിപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും പോയേ പറ്റൂ കറക്റ്റ് സമയത്താണ് സ്റ്റീവ് നമ്മുടെ ബ്രയോണിയെ വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ ആർദറും സംസാരിച്ചു സ്റ്റീവ് ഞങ്ങൾ ഉറപ്പായിട്ടും ഈ ഗിഫ്റ്റ് ഡെലിവറി ചെയ്തിട്ടേ വരുള്ളൂ എന്ന് പറയുകയാണ് അത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന മുത്തശ്ശൻ അന്നേരം പറയാണ് ആർദർ എന്നെ പിടിച്ച് വലിച്ചോണ്ട് വന്നതാ അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് വന്നതല്ല എന്നുള്ള കാര്യം സ്റ്റീവ് ആണെങ്കിൽ എന്തോ കാണിക്കട്ടെ നമ്മളതിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന് ബാക്കി എൽഫുകളോട് പറയുന്നുണ്ടെങ്കിലും ആ സമയത്താണ് ഈ എൽഫുകൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല അത് കൊടുക്കാനാണ് നമ്മൾ ആർദ്ധരം പോയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നേ അതിനിടയ്ക്ക് നമ്മുടെ റേൻഡിയേഴ്സ് തലകുത്തനെ ഓടി അവസാനം സ്ലീയിൽ നിന്ന് ഇവരെല്ലാവരും താഴെ വീണു ഇവിടെ ആണെങ്കിൽ നമ്മുടെ ആർദരൻ അപ്പോഴേക്ക് മടുത്തിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തിയല്ലോ അവൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നുള്ള രീതി വരെ എത്തി ഞാനും ആ പരിപാടിക്ക് നിൽക്കുന്നില്ല ഇവിടെ സ്വസ്ഥായിട്ട് കിടക്കാൻ നല്ല സുഖ എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി സാൻ്റ വന്ന് അവനോട് ക്ഷമ ചോദിക്കുകയാണ് മോനെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് നീയാണ് ശരിക്കും ഒരു സാന്റയുടെ മനസ്സുള്ളവൻ അതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് എത്തിയില്ല എന്ന് പറയുമ്പോൾ നിനക്ക് നിനക്കിത്ര വിഷമം വരുന്നത് നമ്മൾ ഇത്ര ശ്രമിച്ചതല്ലേ എന്നൊക്കെ പറയുന്നു ഈ സമയത്ത് എൽഫുകളാവട്ടെ നമ്മുടെ ക്ലോസിനോട് വന്നു പറയുകയാണ് ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ സാന്റാ ക്ലോസിനെ സംബന്ധിച്ച് അത് വലിയൊരു തെറ്റല്ലേ നമുക്ക് ആ തെറ്റ് തിരുട്ടൻ തിരുത്തണ്ടേ എന്ന് അങ്ങനെ നമ്മുടെ സാന്റാ ക്ലോസ് സ്റ്റീവിൻ്റെ അടുത്തോട്ട് വരികയാണ് നമുക്ക് ആ ഗിഫ്റ്റ് കൊടുക്കാനായി പോകണം എന്നുള്ള കാര്യം പറയുകയാണ് പക്ഷേ സ്റ്റീവ് ദേഷ്യം പിടിച്ചു പറഞ്ഞു ഒന്നാമത് അവന് അടുത്ത സാന്റ ആവാനുള്ള അവസരവും കിട്ടിയില്ല ഇപ്പോൾ നമ്മുടെ അച്ഛൻ വന്നവനോട് ഉത്തരവിടുന്നത് പോലാണ് എനിക്കൊന്നും പറ്റത്തില്ല സാന്റയും എൽഫുകളും കൂടി എന്താന്ന് വെച്ചാൽ ചെയ്യെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പപ്പ ആർദറിന്റെ ആർദറിൻ്റെ മുറിയിലെത്തി അപ്പോഴാണ് അയച്ച കത്തുകളൊക്കെ കണ്ട് അവൻ ഈ അവനീ സാന്റാക്ലോസ് അതുപോലെ കുട്ടികളുടെ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം വിലയുള്ള കാര്യമാണെന്ന് മനസ്സിലാവാണ് ആ മകനെ ഇത്രയും നാൾ അവഗണിച്ചത് സാന്റാക്ലോസിന് ഒരു തെറ്റ് തന്നെയായിട്ട് തോന്നുന്നുണ്ട് ആർദർ ആവട്ടെ പല കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അവൻ്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം പോയിട്ടുണ്ടായിരുന്നില്ല എന്ത് തന്നെ കഴിഞ്ഞാലും നമ്മൾ ഉറപ്പായിട്ടും ആ റേൻഡിയേഴ്സിൻ്റെ സ്ലീ തിരിച്ചെടുത്ത് ആ കൊച്ചിൻ്റെ അടുത്തേക്ക് എത്തും എന്ന് പറയാണ് അങ്ങനെ അറ്റ്ലാന്റിക്ക് ഓഷ്യനിലൂടെ ഇംഗ്ലണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആർദർ പ്രവണിയോട് പറഞ്ഞു ഇപ്പൊ പോയിരിക്കുന്ന ആ ഒരു സ്ലീ ഉണ്ടല്ലോ അതിപ്പോ ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്തേക്ക് ഞാൻ ആ സ്ലീല് വലിഞ്ഞു കയറും എന്നിട്ട് അത് കൺട്രോളിൽ കൊണ്ടുവരും എന്നിട്ട് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് നമ്മളിപ്പോ ഇംഗ്ലണ്ടിൽ ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നു ഗന്നിന് സമ്മാനം വെക്കുന്നു അങ്ങനെ നമ്മുടെ ആർദർ മുകളിലൂടെ പാസ് ചെയ്യാൻ പോകുന്ന ആ സ്ലീനടുത്തേക്ക് പോയതേ ഉള്ളു അത്രയ്ക്കധികം സ്പീഡിൽ പോകുന്ന നമ്മുടെ സ്ലീല് അവൻ എത്തിപ്പെട്ടു ആദ്യം കുറെ കഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് ആ റേഡിയേഴ്സിനെ മെരിക്കിയെടുത്ത് അവൻ ആ സ്ലീ നല്ലപോലെ ഓടിക്കാൻ തുടങ്ങി എന്നിട്ട് നമ്മുടെ മുത്തശ്ശ സാന്റയുടെയും ബ്രയോണിയുടെയും അടുത്ത് വന്ന് അവരെയും കൂടെ ഇതിനകത്തേക്ക് കയറ്റുകയാണ് മുത്തശ്ശിന് മാത്രാണ് കേട്ടോ ഇത് മര്യാദക്ക് ഓടിക്കാനായി പറ്റുന്നത് അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് പോകാനായി തുടങ്ങുന്നു അന്നേരത്ത് നമ്മുടെ സാന്റ ക്ലോസ് ആവട്ടെ ഇപ്പോൾ മിസിസ് ക്ലോസിനോട് വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ മിസ്സിസ് ക്ലോസും പറയുന്നുണ്ട് നമുക്ക് ഇപ്പം തന്നെ പോയി ആ തെറ്റ് തിരുത്താമെന്ന് അങ്ങനെ സ്റ്റീവിനോട് കൂടി ചോദിക്കാതെ അവന്റെ സ്പേസ് സ്പേസ്ഷിപ്പ് എടുത്ത് ഇവർ പോകാൻ തുടങ്ങുമ്പോൾ സ്റ്റീവ് ഓടി വന്ന് അച്ഛാ അമ്മേ നിങ്ങൾ എന്താണ് എന്റെ ഒരു സാധനം എടുക്കുമ്പോൾ എന്നോട് അനുവാദം ചോദിക്കാത്ത എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സാന്റ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം ഇംഗ്ലണ്ടിൽ ലാട്രി ലാൻഡിൽ പോകണം അവിടെയുള്ള ഗവൺമെന്ന് പറയുന്ന കുട്ടിക്ക് സമ്മാനം എത്തിക്കണം എന്ന് പറയുന്നു ഇന്നേരത്തെ ഇവര് സ്ലീയിൽ ട്രില പെട്ടെന്നെത്താനായിട്ട് ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് വെളിയിലൊക്കെ കടന്നിട്ടാണ് ഇവര് വരുന്നത് അപ്പോഴേക്ക് ലോകം മുഴുവൻ ഒരു ന്യൂസ് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഭൂമിയിലെ ഏലിയൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഏലിയന്റെ സ്പേസ് ഷിപ്പായിട്ട് ഇവര് കാണുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ സ്ലീ തന്നെ അങ്ങനെ ഈ സ്ലീയിൽ നിന്ന് ഓറഞ്ചും ചോക്ലേറ്റും ഒക്കെ ആണല്ലോ വരുന്നത് ഗിഫ്റ്റുകളും വരുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ സ്ലീയുമായിട്ട് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗവൺമെന്റ് ഈ സ്ലീ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ സ്പേസ് നശിപ്പിക്കാനായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് ഒരു മിസൈൽ പറഞ്ഞയച്ചിട്ടുണ്ട് ഇതൊരു ഏലിയൻ്റെ സ്പേസ് ഷിപ്പാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഈ സ്പേസ് വിട്ട് പോകാനായിട്ട് ഇവർക്ക് ഇവർക്ക് അങ്ങനെ നിർബന്ധിതരാവേണ്ടി വരികയാണ് ആർദറും ബ്രയോണിയും നമ്മുടെ പപ്പ സാൻഡയും അതുപോലെ അദ്ദേഹത്തിന്റെ റെയിൻഡിയറും കൂടെ താഴേക്ക് ചാടി അവസാനം ഗവൺമെന്റ് ആ ഒരു ഇ എന്ന സ്ലീ തന്നെ നശിപ്പിച്ച് കളയാണ് ആ സമയത്തേക്ക് സ്റ്റീവ് ആവട്ടെ ആദ്യം നമ്മുടെ ഇംഗ്ലണ്ടിലെ ട്രി എന്നും പറഞ്ഞ ആർദർ തെറ്റിപ്പോയ ഒരു വീടുണ്ടായിരുന്നല്ലോ ആ വീട്ടിൽ തന്നെ കറക്റ്റ് പോയിട്ട് ഗിഫ്റ്റ് ഡെലിവറി ചെയ്യാൻ അവസാനം അത് അല്ല എന്ന് കാണുമ്പോൾ ആ ഗിഫ്റ്റ് പിടിച്ച് വാങ്ങാനൊക്കെ നോക്കുന്നുണ്ട് ഇന്നേരത്തെ ആർദർ ആവട്ടെ കറക്റ്റ് സ്ഥലത്തേക്ക് വന്നു അപ്പോൾ നേരം വിളിക്കാൻ അധിക സമയം ഇല്ലാത്തതുകൊണ്ട് ഇവൻ ആ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വന്ന ആ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആർദർ ഇതുവരെ മിഷൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നപ്പോഴാണ് സാന്റയും എൽഫുകളും കാണുന്നത് തന്നെ അങ്ങനെ ഇവർ വേഗം തന്നെ സ്പീഡിൽ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അന്നേരം ബ്രയോണി പറയാണ് എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടായാലും പാക്ക് ചെയ്യാത്ത ഗിഫ്റ്റ് ആ കുട്ടിക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് സൈക്കിൾ ഓടിക്കുന്ന സമയത്തും ആ ബ്രയോണി ആവട്ടെ ഗിഫ്റ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ കൊച്ചിൻ്റെ വീടിനടുത്തേക്ക് എത്തിയപ്പോഴേക്ക് സ്പേഷിപ്പുമായിട്ട് സ്റ്റീവും വന്നിട്ടുണ്ട് സ്റ്റീവ് സാൻഡേ ആയിട്ട് അവൻ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു വരികയാണ് നമ്മുടെ സാന്റാ ക്ലോസും ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഗ്രാൻഡ് സാന്റയും ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ആർദർ ആവട്ടെ ഒക്കെ വെച്ച് തിരിച്ചിറങ്ങുന്ന സമയത്താണ് പപ്പ സാൻഡയെയും സ്റ്റീവിനെയും മുത്തച്ഛ സാൻ്റയെയും കാണുന്നത് അങ്ങനെ ഇവർ തമ്മിൽ ഹഡിയായി ആര് ഗിഫ്റ്റ് എന്ന് അവസാനം ഒരു തീരുമാനത്തിൽ അവർ എത്തുന്നുണ്ട് ഇതിന് ഏറ്റവും യോഗ്യതയുള്ളത് ആർദറിനാണ് ആർദർ തന്നെ ഗിഫ്റ്റ് വെക്കട്ടെ എന്ന് നേരം വെളുക്കുന്നതിൻ്റെ തൊട്ടു മുൻപ് ഗിഫ്റ്റും വെച്ച് അവർ പോവാൻ നിൽക്കുമ്പോൾ ആ കൊച്ച് ഗിഫ്റ്റ് കാണുമ്പോൾ എന്ത് ചെയ്യുമെന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് ആ കുട്ടി ഓടി വന്നു അച്ഛാ അമ്മേ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് പപ്പ ഞാൻ ഇഷ്ടപ്പെട്ട സൈക്കിള് തന്നെ എനിക്ക് കൊണ്ടുതന്നേ എന്നും പറഞ്ഞ് ആ കുട്ടി സന്തോഷിക്കുന്ന ആ ഒരു കാഴ്ച കണ്ടു നിൽക്കുന്ന ആർദറിനെ കണ്ടപ്പോൾ നമ്മുടെ ക്രിസ്മസ് പപ്പയ്ക്കും സ്റ്റീവിനും മനസ്സിലായി അടുത്ത സാന്റാക്ലോസ് ആവാൻ യോഗ്യതയുള്ളത് നമ്മുടെ ആർദറിനാണെന്ന് ഈ ഒരു വിവരം ബ്രയോണി ആവട്ടെ ബാക്കി എൽഫുകളോട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗ്വെൻ സൈക്കിൾ എടുത്തുകൊണ്ട് വെളിയിൽ വരുന്നതും കണ്ട് അവളുടെ ആ ഒരു സന്തോഷം കണ്ട് ആർദറും കൂട്ടുകാരും ആ സ്പേസ്ഷിപ്പിൽ തിരികെ നോർത്ത് പോളിലേക്ക് വരുന്നു ഇപ്പോൾ കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് സ്റ്റീവിന് സാന്റാക്ലോസ് ആവണമെന്നില്ല അവനാണ് അവിടെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നോക്കി നിർത്തുന്നത് നമ്മുടെ പണ്ടത്തെ മാൽക്കം ആവട്ടെ ഇപ്പോൾ റിട്ടയർ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രയോണി ആവട്ടെ ചീഫ് എൽഫായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്മസ് പപ്പയായിട്ട് നമ്മുടെ ആർദറും സൊ ഇത്തരത്തിലെ ഒരു സീനോടുകൂടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ആർദർ ക്രിസ്മസ് എന്ന ഈ മനോഹരമായ മൂവി അവസാനിക്കുന്നത് കൂട്ടുകാരെ നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടോ പിന്നെ നമ്മളൊരു ചെറിയൊരു ഫണ്ണി ആയിട്ടുള്ള കാര്യം ചോദിക്കട്ടെ സാന്റിയോട് എന്തെങ്കിലും പറയാനായിട്ട് നിങ്ങൾക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും പറയുക നിങ്ങൾ കമൻറ് ബോക്സിൽ പറയുമോ സോ കമൻ്റായിട്ട് എഴുതൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ ഒരു ക്രിസ്മസ് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ എന്ന് തോന്നുന്ന പലതും ചില സമയത്ത് ചെറിയതായിരിക്കണം എന്നില്ല നമ്മൾ ഇങ്ങനെ വിചാരിക്കുകയാണ് അതൊരു ചെറിയ കാര്യമല്ലേ അത് കളഞ്ഞേക്കാം പക്ഷേ ആ ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ വരെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചേക്കും അതുകൊണ്ട് എന്തിനേയും ചെറുതായി കാണാതിരിക്കുക അതിൻ്റെതായ വാല്യൂ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ അത് തന്നെയാണ് നമ്മുടെ കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് സോ ഈ ക്രിസ്മസ് സ്റ്റോറി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എങ്കിലും അല്ലെങ്കിൽ ഇനി ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നിങ്ങൾ കമൻസ് ആയിട്ട് പറയാനും മറക്കരുത് കേട്ടോ ഇത് നമ്മുടെ ക്രിസ്മസ് കാർണിവലിലുള്ള നാലാമത്തെ സിനിമയാണ് അപ്പോൾ എന്തായാലും ബാക്കി മൂവീസൊക്കെ കാണാനായിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ ക്രിസ്മസ് മൂവി സജഷൻസ് ഉണ്ടെങ്കിൽ ആയിട്ട് പറയാം അല്ലാത്ത മൂവി സജഷൻസ് ഉണ്ടെങ്കിലും കമന്റ് ആയിട്ട് പറയാം അപ്പം നമ്മൾ അഡ്വാൻസ് ക്രിസ്മസ് പറഞ്ഞോട്ടെ ക്രിസ്മസ് ഇങ്ങനെ അടുത്തെത്താനായല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ക്രിസ്മസും നേരുന്നുണ്ട് ഇനി തുടരെ തുടരെ വരുന്ന വീഡിയോസിലും നമ്മുടെ ക്രിസ്മസ് വിഷസ് നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും സാറിയില്ല സൈറ്റുള്ളൂട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ടീ to get a bye bye